നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉടനെയൊന്നും തീരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഏറ്റവും അവസാനമായി കേരളത്തിൽ KPCC പ്രസിഡന്റായി ആരെ നിയോഗിക്കണം എന്നത് സംബന്ധിച്ചാണ് വീണ്ടും തർക്കം നിലനിൽക്കുന്നത്. സാധാരണയായി സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രശ്നം 1992 ശേഷം ഈ സംഘടന നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ഹൈക്കമാൻഡ് നേരിട്ട് നിയോഗിക്കുന്ന ആളുകളാണ് KPCCയുടെ ഭാരവാഹികളായി വരുന്നത്. KPCC പ്രസിഡന്റ് ആണെങ്കിലും സഹഭാരവാഹികളും എല്ലാവരും. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനമൊഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ വേരറിയിക്കുകയും തുടർന്ന് ഇന്ന് താൻ KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കുകയില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നടന്ന UDF യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ഏതാണ്ട് അദ്ദേഹം ഒഴിഞ്ഞ മട്ടാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് താനൊരു കെയർടേക്കർ പ്രസിഡന്റ് മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് വേറെ വലിയ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും കെയർടേക്കർ പ്രസിഡന്റുമാരാണ് ഈ പാർട്ടിക്കുള്ളത്. കോൺഗ്രസ് അധ്യക്ഷയായ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയും ഇടക്കാല പ്രസിഡന്റ് മാത്രമാണ്, സ്ഥിരം പ്രസിഡന്റല്ല. കേരളത്തിൽ KPCC അധ്യക്ഷൻ ഇപ്പോൾ ഇല്ല. അദ്ദേഹം പറയുന്നത് ഞാനൊരു കെയർടേക്കർ പ്രസിഡന്റ് മാത്രമാണെന്നുള്ളതാണ്. പകരം ആരെ KPCC അധ്യക്ഷനാക്കും? കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ പല രീതിയിലും നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പലരും K. സുധാകരനെ അനുകൂലിക്കുമ്പോൾ വലിയൊരു വിഭാഗം നേതാക്കൾ K. സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ എത്തുന്നതിനെതിരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇതിനിടയിൽ കൊടിക്കുന്നിൽ സുരേഷും തൻ്റെ അവകാശവാദവുമായി രംഗത്തുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല, ഇതിനെല്ലാം പരിഹാരം കാണാൻ ഒരു വഴിയേ ഉള്ളൂ, എന്നെ KPCC പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഹൈക്കമാൻഡ് കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ്. ആരെയാണ് KPCC പ്രസിഡന്റായി നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുന്നുള്ള ചോദ്യം. എന്നാൽ ഈ ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അവർ ആരുടെയും പേര് ഇപ്പോൾ നിർദ്ദേശിക്കുന്നില്ല. കാരണം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത സമയത്ത് ഇതേ പ്രശ്നമുണ്ടായിരുന്നു. ഗ്രൂപ്പ് നേതാക്കളോട് ഹൈക്കമാൻഡ് അഭിപ്രായം ആരാഞ്ഞു. എല്ലാ ഗ്രൂപ്പ് വൈരങ്ങളും മറന്ന് ഉമ്മൻചാണ്ടി പോലും രമേശ് ചെന്നിത്തല വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അവസാനം പ്രതിപക്ഷ നേതാവായത് VD സതീശനാണ്. ഈ അക്കിടി വീണ്ടും പറ്റുമോ എന്നാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയെല്ലാം വീണ്ടും ചിന്തിക്കുന്നത്. കാരണം തങ്ങൾ ഒരു പേര് നിർദ്ദേശിക്കുകയും ഹൈക്കമാൻഡ് അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു പേര് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇവർ പലരുടെയും ഭയം. ഇതിൽ തട്ടി തന്നെയായിരിക്കും ഇനിയും കുറേ നാൾ KPCC പ്രസിഡന്റ് പദവി മുന്നോട്ട് പോകുന്നത്. ആരാകും പ്രസിഡന്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കോൺഗ്രസും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി തന്നെയാണ്. അതിൻ്റെ സംസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും അർഹനായ ആൾ ആര് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ VM സുധീരനെ ഗ്രൂപ്പുകളുടെ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് ഹൈക്കമാൻഡ് KPCC അധ്യക്ഷനായി നിയോഗിച്ചു. പക്ഷേ അദ്ദേഹത്തെ മുന്നും പിന്നും തിരിയാൻ അന്നത്തെ ഗ്രൂപ്പ് നേതാക്കൾ അനുവദിച്ചില്ല. ഒടുവിൽ അദ്ദേഹം പദവി വിട്ട് പോയി, രാജിവെച്ചു പോയി. അതുപോലെ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാര്യവും. മുല്ലപ്പള്ളിയെ KPCC അധ്യക്ഷനാക്കിയത് പ്രധാന ഗ്രൂപ്പ് മാനേജർമാരുടെ എല്ലാം എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിനും KPCC അധ്യക്ഷ പദവിയിൽ സുഗമമായി പോകാൻ ഈ ഗ്രൂപ്പ് നേതാക്കൾ അനുമതി നൽകിയിരുന്നില്ല. അദ്ദേഹം തന്നെ അക്കാര്യം പരാതിയായി പറയുന്നുമുണ്ട്, എന്നെ നേരെ ചൊവ്വെ പ്രവർത്തിക്കാൻ ഇവർ സമ്മതിച്ചില്ല എന്ന്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിൽ കൂടുതൽ കൂടുതൽ ഗ്രൂപ്പ് വഴക്കുകളും പ്രശ്നങ്ങളും രൂക്ഷമാകും എന്ന് തന്നെയാണ് നിലവിലെ സ്ഥിതികൾ സൂചിപ്പിക്കുന്നത്. കാരണം എപ്പോഴും പാർട്ടിയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാറുള്ളത് ഇത്തരം പ്രധാനപ്പെട്ട പദവികളെ ചൊല്ലി തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഭരണത്തിലെത്താനുള്ള സാധ്യത ഇല്ലാതായി, അധികാരമില്ല, വീണ്ടും 5 വർഷം പ്രതിപക്ഷത്തെ തുടരണം. എങ്കിലും KPCC പ്രസിഡന്റ് എന്ന പദവിയെ ലക്ഷ്യമിട്ട് എല്ലാ ഗ്രൂപ്പ് നേതാക്കളും വീണ്ടും സജീവമായി രംഗത്തിറങ്ങുമ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾ പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.